പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുക, വയനാട് എം പി ആവുക എന്നത് മാത്രമാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. എന്നെ ജയിപ്പിച്ചാൽ ഉറപ്പായിട്ടും അവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് ഞാൻ കൊണ്ടുവരും തന്നെയാണ് ഞാൻ പറയുന്നത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന അവകാശവാദവുമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി രംഗത്തെത്തിയിട്ടുണ്ട്. കോട്ടയം പാലാ സ്വദേശിയാണ് സന്തോഷ് പുളിക്കൽ എന്നാണ് പേര്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ് ഇദ്ദേഹത്തെ. ഒരുപക്ഷേ പലർക്കും അറിയാമായിരിക്കും. കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കുറി വീണ്ടും മത്സരരംഗത്തുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും ഞാൻ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഞാനും പങ്കുചേരുകയാണ്. 300 കിലോമീറ്റർ അകലെയുള്ള ആളെ വേണോ 3000 കിലോമീറ്റർ അകലെയുള്ള ആളെ വേണോന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. താങ്കളുടെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് 300 കിലോമീറ്ററേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് എപ്പോൾ വിളിച്ചാൽ വേണേലും ഓടി ഇവിടെ എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. താങ്കൾ വയനാട്ടിൽ വിജയിക്കുകയാണെങ്കിൽ വയനാടുകാർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഒരു എയർ സ്ട്രിപ്പോ അല്ലെങ്കിൽ എയർപോർട്ടോ ഒരു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ആദ്യ സ്വപ്ന ഇതായിട്ട് വെച്ചിരിക്കുന്നത്. പദ്ധതി വയനാട്ടിൽ എയർപോർട്ട് കൊണ്ടുവരും? തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവന്നിരിക്കും. കാരണം വെച്ചാൽ അതായിരിക്കും ആദ്യം. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസിലോ മറ്റിലൊക്കെ ഒരു രോഗിയെ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തണമെങ്കിലൊക്കെ ഒരു എയർപോർട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നതാണ് എൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. എത്ര തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്? ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പരാജയം എനിക്ക് ഓരോ തവണ പരാജയപ്പെടും തോറും ഞാൻ എനിക്ക് ഊർജ്ജം കിട്ടിക്കൊണ്ടിരിക്കണം. കാരണം ജയിക്കുന്നോടം വരെ ഞാൻ എന്തെങ്കിലും ഒരു എം പി എം എൽ എ ആകുന്ന ഇതുവരെ ഞാൻ മത്സരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ 6 എണ്ണമാണ് ഞാൻ മത്സരിച്ചിരിക്കുന്നത്. ഏതൊക്കെ തിരഞ്ഞെടുപ്പുകളായിരുന്നു? ഒന്നാമത്തെ കന്നിയംഗം കുറിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി 2020-ല്. അതിനുശേഷം കഴുതടിയൂർ, പാലയിലെ പ്രമുഖ ബാങ്കായ കഴുതടിയൂർ സർവീസ് സഹകരണ ബാങ്ക്. പിന്നെ പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പും കനത്ത പോരാട്ടമാണ് നടന്നത്. കാരണം എന്ന് വെച്ചാൽ 444 വോട്ട് ഞാൻ ജോസ് കെ മണിക്കെതിരെ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെതിരെ പുതുപ്പള്ളിയിലും പോരാട്ടം നയിക്കാൻ എനിക്ക് സാധിച്ചു. അത് 78 വോട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ കോട്ടയം മണ്ഡലത്തിൽ കുറേ വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് കോട്ടയം മണ്ഡലം. കാരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില ദുർനടപടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷേ എങ്കിൽ പോലും കോട്ടയം മണ്ഡലത്തിൽ ഞാൻ 710 വോട്ടോടുകൂടി ഞാൻ മുന്നേറുകയാണ് ചെയ്തത്. പക്ഷേ ഇനിയും ഇതിപ്പം വയനാട്ടിലാണ് ഞാൻ മുൻ മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ താങ്കൾ എന്നെങ്കിലും ഒരിക്കൽ MLA എം പി ഓ ആകാതെ ഈ ഒരു മത്സരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ MLA എം പി ഒ ആവുന്നോടം വരെ ഞാൻ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു എൻ്റെ മനസ്സിലൊരു ആശയം ഇതായിട്ട് വന്നിരിക്കുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിൽ നിന്നും കേവലം 35,000 സൈനികരെയും കൊണ്ട് അന്നത്തെ പേർഷ്യൻ റോയൽ ആർമി ആയിരുന്ന 3 ലക്ഷം വരുന്ന പടയാളികളെ മറികടന്നവനാണ്. അപ്പോൾ പിന്നെ വെറുമൊരു ഓട്ടോ ഡ്രൈവറായി എനിക്ക് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൂടാ? താങ്കൾക്കൊപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളൊക്കെ ഞാൻ കണ്ടത് താങ്കൾക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. താങ്കൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നതാണെങ്കിലും നോട്ടീസ് കൊടുക്കാൻ പോകുന്നതും ഫ്ലെക്സ് വെക്കുന്നതും എല്ലാം താങ്കൾ ഒറ്റയ്ക്കാണ്. സ്ഥാനാർത്ഥി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാഴ്ചയാണ് മുൻപ് കണ്ടിട്ടുള്ളത്. ഇക്കുറിയും വയനാട്ടിലെ അവസ്ഥ അത് തന്നെയാണോ? ഇക്കുറി എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും 1-2 ഒരാളെൻ്റെ കൂടെ അത്യാവശ്യം ഫോട്ടോ എടുക്കുന്നതിനും അല്ലെങ്കിൽ അത്യാവശ്യം ജസ്റ്റ് കൂടെ ഒരാളിന് വേണ്ടിയിട്ടും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ഈ സാധാരണ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഒരുപാട് ആളുകളൊന്നും ആവശ്യമില്ലല്ലേ? ഇല്ലില്ല. കാരണം എല്ലാവരുടെയും വിചാരമാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിന് 100 കണക്കിന് ആളുകൾ വേണം, ഒരുപാട് ഇലക്ഷൻ ഏജൻറ്റുമാർ വേണം. അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഒരു നമുക്ക് മനസ്സിൽ ആത്മവിശ്വാസവും ധൈര്യവും പ്രതിജ്ഞാബദ്ധമായ ഇതും ഒരു മനസ്സുമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ജനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഉറപ്പായിട്ടും ഒരു ചെറുപ്പക്കാരനാണ്, 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ 37 വയസ്സുള്ള ചെറുപ്പക്കാരന് മലയാളിയാണ്. ഞാൻ എൻ്റെ അടുത്ത് ആരും ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം ഹിന്ദിയും സംസാരിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ പരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. എന്നെ ജയിപ്പിച്ച് വിട്ടാൽ ഉറപ്പായിട്ടും ഞാൻ ആ ജനതയോടൊപ്പം ചേർന്ന് നിന്ന് താഴേക്കിടയിലുള്ള ഒരു ദാസനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കൃത്യനിർവഹണങ്ങളും നടത്തുമെന്ന് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസഡ് കാറ്റഗറി സുരക്ഷയൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം അറിഞ്ഞാൽ അതുമാത്രം ഞാനൊരു മലയാളിയാണ്. എൻ്റെ അടുത്ത് വന്ന് ഏത് പാതിരാത്രിക്കും എൻ്റെ അടുത്ത് വന്നൊരു കാര്യങ്ങൾ പറയും, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്ന ഒരാളാണ്, ജില്ലയിൽ എപ്പോഴും ഓടിയുണ്ടാകും. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കും. ഇവരെ ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്നു വെച്ചാൽ ഇസഡ് കാറ്റഗറി സുരക്ഷ മറികടക്കണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് പല ജന സാധാരണക്കാർക്കും അറിയില്ല. കാരണം പണമുള്ളവനും കഴിവുള്ളവനും പറ്റുമായിരിക്കും. പക്ഷേ സാധാരണക്കാരെ അവരുടെ അടുത്ത് എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാർ വഴി പോലീസിൻ്റെ പെർമിഷൻസും ഇല്ലാതെ നടക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ജയിപ്പിക്കുക, അതുപോലെ അവർക്ക് മലയാളം അറിയില്ല, അതൊക്കെ ഒരുപാട് തടസ്സങ്ങളാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകളെ ജയിപ്പിക്കരുത്. എന്നെ പോലെ മലയാളം അറിയാവുന്ന ചെറുപ്പക്കാരനായ കഴിവും പരിജ്ഞാനമുള്ള ചെറുപ്പക്കാരായ ആളുകളെ താഴേക്കടയിൽ നിന്ന് സമൂഹത്തിൻ്റെ താഴേക്കടയിൽ ദുരിതങ്ങളും എല്ലാം എനിക്ക് മനസ്സിലാകും. ഞാനൊരു സാധാരണക്കാരൻ. അപ്പം അങ്ങനെ ഒരാളെ ജയിപ്പിച്ച് വിടണമെന്ന് തന്നെയാണ് എൻ്റെ താഴ്മയായ ജനങ്ങളോടുള്ള അപേക്ഷ. താങ്കൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണമൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? വലിയ ഭീമമായ ചിലവ് വരുന്ന സംഗതിയല്ലേ? ഒന്നുമല്ല, ഇത് വെറും തോന്നല്ല. എല്ലാവരുടെ ഒരു വിചാരം എന്നു വെച്ചാണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാമെന്ന് പറഞ്ഞാണ്ട് ആകെ 25,000 നോമിനേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഇത്ര നാളായി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, 25,000 നോമിനേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ പറഞ്ഞു, ഇതിന് മുമ്പ് കെട്ടിവെച്ച പണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അതെ, ജയിക്ക്, ഞാൻ ചോദിക്കട്ടെ, തോൽവി വിജയത്തിന് മുന്നോടിയാണ്. എത്ര തവണ തോറ്റാലും ജയിക്കുന്നോളം വരെ പൊരുത്. അപ്പോൾ ആ നഷ്ടങ്ങളല്ല നോക്കുന്നത്, ജയിക്കുക എന്നതും മാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഈ പണം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പണം കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഞാൻ ഓട്ടോറിക്ഷ ഓടി, ഡെയിലി ഓട്ടോറിക്ഷ. ഇന്നിപ്പോൾ മിനിങ്ങാന്ന് ഞാൻ വയനാട്ടിലുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഞാൻ ഓട്ടോറിക്ഷ എടുത്തതിൻ്റെ വരുമാനമായിട്ട് ഇറങ്ങി. ഞാൻ അതിലേക്ക് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങി നടക്കാനോ ഒന്നും ഞാൻ പോകത്തില്ല. ഒരു ദിവസം 1,000 രൂപയെങ്കിലും ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കും. 20 വർഷമായി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ്. അപ്പോൾ സാധാരണക്കാരുടെ വേദനകളും പ്രയാസങ്ങളൊന്നും എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും ഇതിനുള്ള പണം ദേ 10-25 ദിവസം ഓട്ടോറിക്ഷ ഓടിച്ചാൽ എനിക്ക് കിട്ടും. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എന്താണ് ഇതിൽ? കുടുംബം ഒപ്പം ഉണ്ടോ? കുടുംബം എന്ന് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ അതൊരു ഒരു ദുഃഖകരമായൊരു കഥയാണ്. കാരണം വെച്ചാൽ എൻ്റെ ഭാര്യ തമിഴ്നാട് സ്വദേശിനിയാണ്. അപ്പോൾ പുള്ളിക്കാരത്തെ ഞങ്ങൾ 1 വർഷം താമസിച്ചു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ആഘോഷമായ വിവാഹമായിരുന്നു. പേര് അഴക് ജ്യോതി എന്നാണ്. അപ്പോൾ തമിഴ്നാട് ഉസലംപട്ടി സ്വദേശിനിയാണ്. അപ്പം പുള്ളിക്കാരത്തെ പിണങ്ങി, കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിപ്പോയി. പുള്ളിക്കാരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ മനസ്സിൽ അതൊരു ഒരു തീരെ സന്തോഷമായിരുന്നു. കാരണം ഇന്നത് മനസ്സിൽ ഇന്നും ഒരു തേങ്ങലായി നിൽക്കുകയാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ്. പലരുമായി ബന്ധപ്പെട്ടിട്ടും തിരിച്ചു വരാൻ അവരുടെ വീട്ടുകാരോ അവളോ തയ്യാറാകുന്നില്ല. തിരിച്ചു വരും. ഞാൻ താലി കെട്ടിയ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് അവൾ തിരിച്ചു വരണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പം നിലവിൽ പിന്തുണയെന്ന് പറയാൻ എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. സന്തോഷം എന്താണെങ്കിലും ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരിക്കൽ ഒരു തിരഞ്ഞെടുപ്പിലെങ്കിലും മത്സരിച്ച് ഒരു MP MLA ആകാതെ താൻ ഇത് അവസാനിപ്പിക്കില്ല, നിർത്തില്ല, ഈ മത്സരം നിർത്തില്ല എന്നാണ് സന്തോഷ് പുളിക്കൻ പറയുന്നത്. ഇതുവരെ കെട്ടിവെച്ച പണം ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല, തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടി എന്നാണ് സന്തോഷ് പുളിക്കൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കോട്ടയത്തു നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.